ചേട്ടാ ഒരു കമന്റേറ്റർ ആവുന്ന പറഞ്ഞാൽ ചെറിയൊരു പണിയല്ല, കാരണം അതിന് ഒരു വൈറ്റ് ഉണ്ടാവണം, കറക്റ്റ് ഒരു ഫ്ലോ ഉണ്ടാവണം, ഇത്രയും ക്രൗഡിനെ അത് മാനേജ് ചെയ്യണം, അത് എന്താ പറയുക ഒരു സ്റ്റേജ് മുഴുവൻ കൺട്രോൾ ചെയ്യുന്ന ചിലപ്പോൾ കമന്റേറ്റർ ആയിരിക്കും. അപ്പം ഇങ്ങനെ ഒരു കഥ കേട്ടപ്പോൾ എന്തായിരുന്നു ഫസ്റ്റ് മനസ്സിൽ വന്നിരുന്നത്? അങ്ങനെ നിങ്ങളെയും കുറച്ച് പേര് ശ്രദ്ധിക്കണം അങ്ങനെ ഒരു ഇതുണ്ടായിരുന്നോ? അല്ല, അത് ഇപ്പം ചോദ്യം ചോദിക്കുന്ന സഹോദരനും ബ്രോയ്ക്കും എനിക്കും മനുവിനും കല്യാണിക്കും എല്ലാവരും ആരും നിഷേധിച്ചിട്ട് കാര്യമില്ല. നിഷേധിച്ചാൽ കാപട്ടിയാന്ന് പറയും. നമ്മൾ ജീവിച്ചിരിക്കുന്ന എല്ലാ മനുഷ്യന്റെയും ഉള്ളിന്റെ ഉള്ളിലെ ഒരു ചോദനയാണ് ലെറ്റ് മീ ഗെറ്റ് നോട്ടീസ്ഡ്, എന്നെ ശ്രദ്ധിക്കൂ നിങ്ങൾ എല്ലാവരും എന്നുള്ള ഒരു ചോദന നമ്മുടെ എല്ലാവരുടെയും ഉള്ളിലുണ്ടാവും. അതിലാണ് മനുഷ്യൻ അവന്റെ ആഗ്രഹങ്ങളുടെ താജ്മഹൽ ഇങ്ങനെ മെല്ലെ മെല്ലെ പണിയുന്നത്, ഈ ചോദനയുടെ അടിത്തറയിൽ നിന്നുകൊണ്ട് സ്വാഭാവികമായും. പക്ഷെ ഇത് ഞാൻ പക്ഷേ ക്രെഡിറ്റ് ഫുൾ ക്രെഡിറ്റ് മനുവിനുള്ളതാണ്. ഇവൻ ആദ്യമായി എൻ്റെ അടുത്ത് ഞാൻ വീട്ടിലേക്ക് ഒരു ദിവസം ഫോണിൽ കൂടെ വിളിച്ചിട്ട് പറയും, ചേട്ടാ ഇങ്ങനെ ഒരു സ്റ്റോറി ഉണ്ട്, ഇത് ഡെവലപ്പ് ചെയ്താൽ എങ്ങനെ ഇരിക്കും എന്ന് എൻ്റെ അടുത്ത് ചോദിച്ചാൽ ഇപ്പോഴും ഓർക്കുന്നുണ്ട് അല്ലേ. ഒരു ഒന്നര വർഷമെങ്കിലും ആയിട്ടുണ്ടാവും ഇങ്ങനെ. ഞാൻ പറഞ്ഞു ഗംഭീര സംഭവം, കാരണം ഇതിന് മുൻപും ഇതിന് സമാനമായ കുറേ കാര്യങ്ങളെങ്കിലും മലയാളത്തിലെ കുറച്ചെങ്കിലും യുവ സംവിധായകർ ഇങ്ങനെ ചെയ്താൽ അങ്ങനെ ഉണ്ടാവും എന്നൊക്കെ ഇങ്ങനെ ആലോചന രൂപത്തിലൊക്കെ വന്നിട്ടുണ്ട്. പക്ഷേ വളരെ കോൺക്രീറ്റ് ആയിട്ട് ഇവന്റെ മനസ്സിൽ ഇതാണ് ഉദ്ദേശിക്കുന്നത് എന്ന് പറഞ്ഞപ്പോൾ തീർച്ചയായും ഇപ്പോൾ താങ്കൾ പറഞ്ഞതുപോലെ ആ സമയത്ത് അനുഭവിച്ച ആനന്ദത്തിന്റെ പകുതി പോലും ഞാനിപ്പോൾ അനുഭവിക്കുന്നില്ല. ഈ സിനിമ വെറും ഒരു ബീജത്തിന്റെ രൂപത്തിലായിരുന്ന സമയത്തെ കാര്യമാണ് ഞാൻ ഈ പറയുന്നത്. ഇവൻ എന്നെ ആദ്യമായി വിളിക്കുന്നു, ഇതാണ് സ്റ്റോറി. ഇങ്ങനെ ഒരു ഈ പറയുന്ന പോലെ ഒരു തന്റെ സ്വപ്നങ്ങളെ ചേസ് ചെയ്യുന്ന ഒരു മലപ്പുറത്തുകാരി നാടൻ പെൺകുട്ടി ഫാത്തിമ ഫ്രം എ വെരി ഇല്ല കണറില്ല അല്ല അതവർക്ക് മനസ്സിലായല്ലേ. അങ്ങനത്തെ ഒരു സംഭവം അതിലിങ്ങനെ വരുന്നു എന്ന് പറയുമ്പോൾ സ്വാഭാവികം ഞാനിത് കേൾക്കുമ്പോ തന്നെ ഇത് കൊള്ളാലോടാന്ന് പറയും. സ്വാഭാവികം ഇത് കൊള്ളാലോടാന്ന് പറയുമ്പോ കുറച്ചും കൂടി ഈ പറയുന്ന പോലെ കുറച്ച് സ്വാർത്ഥ താല്പര്യത്തിൽ അടിസ്ഥാനപ്പെടുത്തിയ ഒരു സന്തോഷം ഓഫ്കോഴ്സ്. ഇത് ഇങ്ങനെ ഫാത്തിമയിൽ ഒരുപാട് സാധനങ്ങളുണ്ട്. ഇപ്പൊ ഒന്ന് അതിന് താങ്കളെ ഞാൻ നിരാശപ്പെടുത്തുകയല്ല, ഒന്നാമത് ഈ കല്യാണിക്ക് തന്നെ ഇപ്പൊ മനസ്സിലായിട്ടുണ്ടോ? കല്യാണി ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. കമന്ററി എന്ന് പറയുന്നത് ആ സമയത്ത് ആ അറ്റ്മോസ്ഫിയർ നമ്മൾ ഇരിക്കുമ്പോൾ കിട്ടുന്ന ഒരു എനർജിയാണ് കമന്ററിയുടെ ഉത്ഭവം. കമന്ററിയുടെ ഉറവിടം എന്ന് പറയുന്നത് നമുക്ക് കളി നടന്നുകൊണ്ടിരിക്കുന്നു, കളി നമ്മുടെ ഉള്ളിൽ ജനിപ്പിക്കുന്ന ഒരു എക്സൈറ്റ്മെന്റ്, ആ അന്തരീക്ഷം നമ്മുടെ ഉള്ളിൽ ജനിപ്പിക്കുന്ന ഒരു ആവേശം, അതിന്റെ അകത്തു നിന്നാണ് കമന്ററി വരുന്നത്. അത് അങ്ങനെ ഒരു പ്ലാറ്റ്ഫോമേ അല്ല. ഇത് നമ്മൾ ഈ പറയുന്ന പോലെ കളിയും കമന്ററിയും എല്ലാം ചേർന്ന സിനിമയുടെ ഒരു ഒരു പ്രസ് മീറ്റാണ്. പക്ഷെ ഇവിടെ ഞാൻ എത്ര പറഞ്ഞാലും ഞാൻ എന്നെ തന്നെ അനുകരിച്ച് പരാജയപ്പെടുന്നതിലും നല്ലതല്ലേ? ഓഫ്കോഴ്സ് കമന്ററി ഇസ് നോട്ട് ആൻ അനുകരണ കല. അത് പ്രത്യേകിച്ച് പറയാം, കമന്ററി പല ആളുകളും മിമിക് ചെയ്യുന്നുണ്ട്. മിമിക് ചെയ്യുന്നവർ ഓഫ്കോഴ്സ് ചെയ്യുന്നുണ്ട്, പ്രശ്നമില്ല മിമിക്രി. പക്ഷെ കമന്ററി മിമിക്രി അല്ല ശരിക്കും. കമന്ററി സ്പോണ്ടേനിയസ് ആണ്, ആ സമയത്ത് വരുന്ന ആ ഒരു സംഗതിയാണ്, എക്സൈറ്റ്മെന്റ് ആണ്. അതുകൊണ്ട് സഹോദരിയുടെ ആ ഒരു റിക്വസ്റ്റിനെ ഞാൻ മാനിക്കുന്നു. പക്ഷെ എന്താ പറയാ, ഞാൻ അതിനെ സ്നേഹപൂർവ്വം നിരാകരിക്കുകയാണ്. പിന്നെ കല്യാണിയോട് നിങ്ങൾ കമന്ററി പറയാൻ ആവശ്യപ്പെടും. NINJALITHU നിങ്ങൾ ഇത് കാണുക, ഇനി പറയും, ഇനി കല്യാണിയോട് പറയാൻ പറഞ്ഞു നിങ്ങൾ കമന്ററി.